എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ ചെറിയ പോക്കറ്റ് സ്പ്രേ എടുത്തിട്ട് അതിൽ അവർ എഴുതി വെച്ച എത്രത്തോളം സ്പ്രേകൾ ഉണ്ടോ നോക്കുമായിരുന്നു. പക്ഷേ അതിന് വന്ന് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ കമൻസ് കുറേ വന്നു കേട്ടോ. നല്ല നല്ല കമൻസ് കുറേ വന്നു. ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു, അതുപോലെ തന്നെ അത് തീർന്നു കിട്ടി അങ്ങനെ. അപ്പോൾ അവർ അത്രത്തോളം എന്താ സ്പ്രേകൾ അതിലുണ്ടല്ലേ, വെറുതെ പറയുന്നില്ലേ, അങ്ങനത്തെ കുറേ കമൻറ്റ് ഉണ്ട്. പിന്നെ കണ്ട കമൻറ്റുകളാണ് ഇതൊക്കെ, പലതരം വെറൈറ്റി കമൻറ്റുകൾ കേട്ടോ. അപ്പോൾ അതിൽ കണ്ട ഒരുപാട് കമൻറ്റുകളുണ്ട്. ഒരു ലോഡ് മെറ്റൽ ഇറക്കി തരാ ജെണ്ണി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ. പിന്നെ വന്ന ഒരു അടിപൊളി കമൻറ്റാണ് ഇത്. ഈ ഒരു സംഭവം ഞാൻ പണ്ട് ആലോചിച്ചതാ, ജസ്റ്റ് ഒരു കിലോ കടുകിൽ എത്രത്തോളം കടുക് ഉണ്ടാവുമെന്ന്. കാരണം അത്രയും ചെറിയ സാധനമല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കിലോ കടുകാണ്, ഒരു കിലോ കടുക് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം കടുകുകളാണ് ഉണ്ടാവുക, അതായത് എത്ര എണ്ണ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഒരു കിലോ നമ്മൾ എണ്ണി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ട്, ചെറിയൊരു തുലാസ് വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് നേരെ നമ്മുടെ വീട്ടിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് എല്ലാവർക്കും, വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക് എണ്ണാൻ പോവാണ്. അപ്പോൾ ചില ആളുകൾ തമാശയിലൊക്കെ ആയിരിക്കും നമുക്ക് ആ കമൻറ്റൊക്കെ അയച്ചത്, പക്ഷേ നമ്മൾ അത് എണ്ണി നോക്കാൻ പോവാണ്. അപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ നമ്മളൊരു കയ്യിലെടുത്താൽ പോലും നമ്മൾ എണ്ണി നോക്കാറില്ല. അപ്പം ജസ്റ്റ് നമ്മൾ ഇന്ന് ആരും ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അത് ചെയ്തു നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തുലാസ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു തുലാസ് കേട്ടോ. അപ്പം ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കാം. സീറോയിലിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് വെച്ച് നോക്കാൻ പോവാണ് കടുക് ഒന്ന്. നമ്മളിപ്പോൾ ഒരു കടുകിൻ്റെ പാക്കറ്റ് വെച്ചപ്പോൾ തന്നെ അത് 204 ഗ്രാം ഉണ്ട് കേട്ടോ. 4 ഗ്രാം അധികം ഉണ്ട്. ഒരു കിലോ കടുക് എടുത്തപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് 1 കിലോയും 28 ഗ്രാമും ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പാത്രം ഉള്ളത് 500 ഗ്രാം കേട്ടോ. അപ്പോൾ അതൊന്ന് സീറോ ആക്കണം. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 1 കിലോ കടുക് നമ്മളിതിലേക്ക് പൊട്ടിച്ചിടാൻ പോവാണ്. ഇത് 1 കിലോ കൊള്ളൂല കേട്ടോ ഈ പാത്രത്തിൽ, ഞാൻ വിചാരിച്ച 1 കിലോ കൊള്ളൂ. 800 ഗ്രാം ആയിട്ടോ. ഇനി ഒരു പാക്കറ്റ് കൂടി ഉണ്ട്, അത് നമ്മൾ ഈ പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. 90 100 ഈ ഒരു പാത്രത്തിലുള്ള ഇതാണ് 100 ഗ്രാം കടുക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണി നോക്കാൻ പോകുന്നത് 100 ഗ്രാം കടുക് കേട്ടോ. ഇത്രത്തോളം ഉണ്ടാവട്ടോ 100 ഗ്രാം. നോക്കിയിട്ട് തന്നെ എങ്ങനെ ഇത് എണ്ണ എന്നറിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്രത്തോളം ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേ കറക്റ്റായി ഇട്ടിട്ട് ഈ വലിയതിലേക്ക് ഇങ്ങനെ ഓരോന്നാക്കി എണ്ണി 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 ഇങ്ങനെ ഇടാം. ഈ ഒരു ചെറിയ എന്താ ഗ്യാപ്പ് ഉണ്ടല്ലോ, ചെറിയ സ്ഥലം ഉണ്ടല്ലോ, ഈ മൂന്നെണ്ണം അതിലേക്ക് മൂന്നിലേക്കും ആയിട്ടിടാം. ഇത് മൂന്നും കൂടി കൂട്ടിയതാട്ടോ 100 ഗ്രാം എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ എണ്ണിയിട്ട് കൊടുക്കാം. 1 2 3 4 5 100 100 കടുകാണ് ഈ കാണുന്നത്. ഇതാ ഈ കാണുന്നതാണ് 100 കടുക്. അതായത് എത്ര ഗ്രാമം അതുണ്ടാവുക, ചെറിയ ഗ്രാമേ ഉണ്ടാവുള്ളൂ. 100 കടുകാണ് ഈ കാണുന്നത് ഇത്രത്തോളം കേട്ടോ. ഇനി ബാക്കി ഇതെല്ലാം എണ്ണ ഉള്ളതാണ്. ഇത് മാത്രമല്ല, ഇതുപോലത്തെ 9 ഭാഗം കൂടി, അതായത് ഇത് 100 ഗ്രാം മാത്രമാണ് ഈ മൂന്നും കൂടി കാണുന്നത്. അതേപോലെ 900 ഗ്രാം ഇനിയും ബാക്കിയാണ്, ഏകദേശം ഇത്രത്തോളം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് 10 ഗ്രാം തൂക്കിയെടുക്കാൻ പോവാണ്. നമുക്ക് അത്രത്തോളം എണ്ണയിൽ നോക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ 10 ഗ്രാം കറക്റ്റായിട്ട് തൂക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഇട്ടത് കണ്ടോ, ഇപ്പോഴാണ് 2 ഗ്രാം ആയത്, 10 ഗ്രാം. ഓക്കെ, അതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് എണ്ണിയിട്ട് ഈ വലിയതിലേക്ക് ഇടാം കേട്ടോ. 1 2 3 4 ഓ തെറ്റിയോ, 2 4 5 ഓക്കെ, 6 7 65 66 67. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ 100 എണ്ണം കേട്ടോ. 100 എണ്ണമാണ് ഈ കാണുന്നത്. 200 എണ്ണമാണ് ഈ കാണുന്നത്. അപ്പം ബാക്കി ഇനിയും ഉണ്ട്, അപ്പം ബാക്കി കൂടി എണ്ണ. 210 211 212 213 214 215 314 315 300 എണ്ണായിട്ടോ 300 എണ്ണായി. ബാക്കി എണ്ണ 25 326 310 311 12 13 14 15 16 35 16 39 40 50 59 90 500. അപ്പോൾ 500 എണ്ണായിട്ടോ. 500 എണ്ണായപ്പോഴും പകുതി ആയില്ല, അതാണ് കോമഡി. ഓക്കെ, അപ്പോൾ ബാക്കി ബാക്കിയും കൂടി എണ്ണ. തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി തൊണ്ണൂറായിട്ടോ
ഈ കടുകാണ് ഈ വരുന്നത്. അപ്പോൾ 1000 കടുക ഇട്ട് ഇപ്പോഴും പകുതി ആയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ 1000 കടുക എണ്ണി ബാക്കി കൂടി സ്പീഡിൽ എണ്ണി പോവാ. ആയിരത്തി 400 ആയിട്ടോ. 2115, 2116, 2117, 2118, 38, 49, 2273, 74, 75, 5, 65, 5, 70. കണക്കൊക്കെ തെറ്റിൽ തുടങ്ങിയത് 73 ഒന്ന് അങ്ങോട്ടൊരു വീട്. അപ്പം 72, 90, 91, 92, 93, 94, 95, 96, 96 കേട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ എണ്ണിയതല്ലേ. അപ്പം 2496 എണ്ണാണ്. 10 ഗ്രാം കടുകാണ് നമ്മൾ എണ്ണിയത്. ഏകദേശം ഇതാണ് ഞാൻ 8 മണിക്ക് എണ്ണൽ തുടങ്ങി, 9 മണി വരെ എണ്ണിട്ടോ. ഷൂട്ടിംഗ് ആയതുകൊണ്ട് കുറച്ചും കൂടി ടൈം എടുത്ത് 100 ഗ്രാം ഒന്നുകൂടി തൂക്കി നോക്കാം. 10 ഗ്രാമാണ് നമ്മൾ എടുത്തിരുന്നത്. ആ 10 ഗ്രാം അതേപോലെ തന്നെ 10 ഗ്രാം ഉണ്ട്. ഇപ്പം ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ കുറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവമാണ് 2496 കടുക് എന്ന് പറയുന്നത്. നമ്മൾ കറിയിലേക്കൊക്കെ ഒറ്റ പിടിയിടൂലേ, അത് ഏകദേശം 100 ഓളം കടുകായിരിക്കും. ബാക്കിയുള്ള കടുകാണ് ഈ കാണുന്നത്. 10 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2496 കടുകാണ്. അപ്പം 100 ഗ്രാം ഇൻറ്റു 10, 100 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24960. അപ്പം 1000 ഗ്രാം, അതായത് 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 249600 അല്ലേ. 249600 ആണ് ഈ 1 കിലോ കടുക് എന്ന് പറഞ്ഞത്. അതായത് നമ്മളൊരു കയ്യിൽ ഇട്ടിട്ട് നമ്മളൊരു കറിയിലേക്ക് കറി തൂമ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 100 ഓളം കടുകുണ്ട്. അപ്പോൾ 1 കിലോ കടുക് എന്ന് പറയുന്ന ഈ ഒരു 1 കിലോ കടുകിൽ ഉണ്ടാവുന്നത് 249600 കടുകുകളാണ്. അപ്പോൾ എല്ലാവർക്കും എന്നിട്ട് നമ്മുടെ ഈ ഒരു രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ കടുകിൻ്റെയൊക്കെ എണ്ണം എത്രത്തോളം കടുകായിരിക്കും നമ്മളൊക്കെ ഇത്രയും കാലം ഉപയോഗിച്ചത്. നമ്മളിപ്പോൾ നമ്മളൊരു ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ 1 കിലോ കിട്ടിയല്ല, ആ 1 കിലോ ആണ് 249600 കടുക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കടുകിൻ്റെ തോട്ടം കണ്ടിട്ടുണ്ടോ, ഭയങ്കര ഒരു എന്താ യെല്ലോ മഞ്ഞ പൂക്കളൊക്കെ ഉള്ള വലിയൊരു തോട്ടമായിട്ടുണ്ടാവുക. ആ തോട്ടത്തിലൊക്കെ എത്രത്തോളം കടുകൾ ഉണ്ടാവും, അപ്പോൾ നമ്മൾ തന്നെ എത്രത്തോളം കടുക് ഉപയോഗിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് വെറുതെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു എന്താ കൗതുകകരമായിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കട്ടോ. ജസ്റ്റ് ചെറിയ ഇതുപോലത്തെ കോമഡി ആയിട്ടുള്ള കുറച്ച് കമൻറ്റ് വന്നപ്പോൾ അതിലൂടെയാണ് ഈ ഒരു കണ്ടൻറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു കിലോ കടുക് എടുത്തിട്ട് ജസ്റ്റ് എണ്ണി നോക്ക് എന്ന് പറഞ്ഞ് ജസ്റ്റ് എണ്ണി നോക്കി. അത് തന്നെ ഫുൾ എണ്ണിയിട്ടില്ലെങ്കിലും 10 ഗ്രാം എണ്ണി ബാക്കി നമ്മൾ അതിനെ കൊണ്ട് ഇങ്ങനെ എന്താ ഇൻഡു അടിച്ചിട്ട് കറക്റ്റായിട്ടുള്ള എണ്ണം, ഏകദേശം ഒരു എണ്ണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.